ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിന്റെ തലക്കെട്ടിൽ നിന്ന് ഭാരത മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടതും ഇതിനെതിരായ പ്രതിഷേധ സൂചകമായി സിനിമയിലെ അഭിനേതാക്കളായ ലാൽ ജോസും സുബീഷ് സുധീമൊക്കെ ചേർന്ന് പോസ്റ്ററിലെ ഭാരത കറുത്ത കടലാസൊട്ടിച്ച് മറയ്ക്കുന്നതുമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ചർച്ച. സിനിമാ പേരിലെ ഭാരത ആരെയാണ് വേദനിപ്പിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. ഭാരത എന്ന വാക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ കാരണം പറഞ്ഞിട്ടില്ല എന്ന് ലാൽ ജോസ് പ്രതികരിച്ചു. രാജ്യത്തിന്റെ പേര് സിനിമയ്ക്കിടാൻ പാടില്ലെന്ന് നിയമമില്ല. 8-ാം തീയതി സിനിമ റിലീസാവുന്നതിനാലാണ് നിയമ പോരാട്ടത്തിലേക്ക് പോകാത്തതെന്നും ലാൽ ജോസ് പറയുന്നു. സിനിമയുടെ ടൈറ്റിലെ ക്രിയേറ്റിവിറ്റിയാണ് മനോജ് വി എം ചൂണ്ടിക്കാട്ടുന്നത്. ഭ എന്നത് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി, സർക്കാർ എന്നതിൽ അവസാന ഫെലോപ്യൻ ട്യൂബിന്റെ ഒരു വശം, ഉൽപ്പന്നം എന്നതിൽ ഒരു പുരുഷബീജം എന്നതൊക്കെ ആ പോസ്റ്ററിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ആ ക്രിയേറ്റിവിറ്റിയാണ് കേന്ദ്രം ഭയം കൊണ്ട് വെട്ടിമാറ്റുന്നത് എന്ന് മനോജ് കുറിച്ചു. പേരിലെ ഭാരത കണ്ടപ്പോൾ സെൻസർ ബോർഡിന് കുരുപൊട്ടി എന്ന് ഭദ്രൻ പ്രവീൺ ശേഖർ കുറിച്ചു. പേരിലെ ഭാരതയ്ക്ക് മുകളിൽ ഒരു കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പടത്തിന്റെ പുതിയ പോസ്റ്റർ വന്നു. അത്ഭുതം. സെൻസർ ബോർഡിന്റെ പൊട്ടിയ കുരു അമുങ്ങി. ഭദ്രൻ പറയുന്നു, ഒരു സർക്കാർ ഉൽപ്പന്നം എന്നതാണ് സുബീഷിന്റെ സിനിമയുടെ പുതിയ പേര്. സിനിമയുടെ പേരിനെ പോലും ഭയക്കുകയാണ് ഭരണകൂടം എന്ന് നൃപൻ ദാസ് വിമർശിച്ചു. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേരിൽ സെൻസർ ബോർഡിന്റെ പിടിവീഴും എന്ന് നിമ്മി എൽസമ്മ ജോൺസൺ കുറിച്ചു. എന്നാൽ ദി കേരള സ്റ്റോറി എന്ന പേരിൽ വിദ്വേഷം പടച്ചുവിടാം. സെൻസർ ബോർഡ് മൗനം പാലിക്കുമെന്നും നിമ്മി പറയുന്നു. സക്കരയുടെ ഗർഭിണികൾ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നിസാം റൌത്തറാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിനും തിരക്കഥയൊരുക്കിയത്. ടി വി രഞ്ജിത്തിന്റെ ആദ്യ സംവിധാന സംരംഭം, പുരുഷവന്ധ്യംകരണം പറയുന്ന സിനിമയുടെ ട്രെയിലർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്.